നമസ്കാരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ചെങ്കൊടി കാണുമ്പോൾ വലിയൊരു ആവേശമാണ് മനസ്സിലുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ പതാകകൾ വലിയ ബഹുമാനത്തോടു കൂടിയാണ് അവർ കാണുന്നത്. ആ പതാകകൾ അവർക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. ആ പാർട്ടിയുടെ ആശയം ഉൾക്കൊള്ളുന്ന ആ പതാകയെ വലിയൊരു ബിംബമായിട്ടാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും അവരവരുടെ പതാകയെ കാണുന്നത്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരും നേതാക്കളുമെല്ലാം തന്നെ ചെങ്കൊടിയിൽ നിന്നും വലിയ പ്രചോദനം ഉൾക്കൊള്ളുന്നവരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അത്തരത്തിലുള്ള ഒരാളാണ്. ചെങ്കൊടി പിടിച്ച് ചെറുപ്പം മുതലേ ചെങ്കൊടി പിടിച്ച് ആവേശഭരിതനായി രാഷ്ട്രീയത്തിൽ തിളങ്ങുകയും അവിടെ നിന്നും പല പല പദവികളിലൂടെ ഇന്ന് മുഖ്യമന്ത്രി പദം വരെ എത്തിയ ഒരാളുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ചെങ്കൊടി മുഖ്യമന്ത്രിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഒരു സംഭവമുണ്ടായി. ചെങ്കൊടി കാരണം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭീഷണിയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്ന വലിയ സുരക്ഷാ കോട്ടകളെല്ലാം ചെങ്കൊടി കാരണം തകർന്നടിയുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യാത്രാമാർഗം തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം നഗരത്തിൻ്റെ ജനറൽ ആശുപത്രി മുതൽ AKG റോഡ് വരെയുള്ള ഭാഗം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെയുള്ള വാഹനങ്ങളെല്ലാം നിരോധിച്ച് പോലീസ് മുഖ്യമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കാല മുഖ്യമന്ത്രിമാർക്ക് ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് പിണറായി വിജയനുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രത്യേക പോലീസ് സംഘവും അതുപോലെ തന്നെ വാഹന വ്യൂഹങ്ങളടക്കം വലിയ സുരക്ഷാ സന്നാഹം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഈയിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ സുരക്ഷയുടെ ഭാഗമായി വെളുത്ത കാർ കറുത്ത കാറാക്കി മാറ്റിയിരിക്കുന്നു. അത്രയും പഴുതടച്ച ഒരു സുരക്ഷാ സംവിധാനമാണ് കേരള പോലീസ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ജനറൽ ആശുപത്രി മുതൽ AKG സെൻറ്റർ വഴിയുള്ള റോഡ്, മറ്റ് വാഹനങ്ങളെല്ലാം നിരോധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കായി കാത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം ഒരു വശത്തുകൂടി ആ റോഡിലേക്ക് കടക്കുമ്പോൾ എതിർവശത്തു നിന്നും അല്ലെങ്കിൽ അപ്പുറത്തെ റോഡിൽ നിന്നും ഏതാനും ബൈക്കുകൾ, 10 ബൈക്കുകൾ ചുവന്ന കൊടി പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് കയറി വരികയായിരുന്നു. പോലീസ് ഇത് തടഞ്ഞില്ല. കാരണം ആ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് അകമ്പടി സേവിക്കുവാൻ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള റാലികൾ നടത്തുകയാണോ എന്ന് ഈ ചെങ്കൊടികൾ കാരണം പോലീസ് സംശയിച്ചു പോയി. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വാഹനങ്ങളെ തടഞ്ഞില്ല. വളരെ അധികം സുരക്ഷാ വീഴ്ച സൃഷ്ടിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനിടയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചു. പക്ഷേ സമയോചിതമായ പോലീസിൻ്റെ ഇടപെടൽ കാരണം ആ വാഹനങ്ങളെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്നും മാറ്റാൻ സാധിച്ചു. പക്ഷേ ഈ ബൈക്കുകൾ, 10 വരുന്ന ബൈക്കുകൾ ഒരു റാലിയായി എത്തിയത് നഗരത്തിലെ ഒരു ഹോട്ടലിൻ്റെ പരസ്യ പ്രചരണ പരിപാടിയുടെ ഭാഗമായിരുന്നു. സത്യത്തിൽ അത് CPIM കൊടിയല്ലായിരുന്നു. ചുവന്ന നിറത്തിലുള്ള കൊടിയായിരുന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അത് CPIM കൊടിയായി തെറ്റിദ്ധരിച്ച് ആ വാഹനങ്ങളെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. അങ്ങനെ ചെങ്കൊടി കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും സുരക്ഷാ ഭീഷണിയുണ്ടായി. ചെങ്കൊടി കേരളത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചെങ്കൊടിയുടെ പേരിൽ ഒരു പാവപ്പെട്ട യുവാവിനെ, യുവമോർച്ച പ്രവർത്തകനെ, അതായത് CPMന് ശക്തിയുള്ള ഒരു സ്ഥലത്ത് യുവമോർച്ചയുടെ യൂണിറ്റ് ആരംഭിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത്. 8 ഹൃദയത്തിനു പരിക്കേറ്റുകൊണ്ട്, മാരകമായ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായി 8 ജീവനോട് മല്ലിട്ട ശേഷം ആ യുവാവ് കഴിഞ്ഞ ദിവസം ചെങ്കടിയുടെ പേരിൽ മരണത്തിന് കീഴടങ്ങിയിരുന്നു. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ആ നമ്മുടെ 2020 പ്രവർത്തകൻ ദീപു CPM പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് മരിച്ചത്. അങ്ങനെ CPIM എതിരാളികളെ രാഷ്ട്രീയമായി കൊന്നെടുക്കുവാനായി ചെങ്കൊടി പലർക്കും പ്രചോദനം നൽകുന്നുവെങ്കിൽ ഇന്നതാ മുഖ്യമന്ത്രിക്ക് പോലും വലിയ സുരക്ഷാ ഭീഷണിയായി ചെങ്കൊടി മാറിയിരിക്കുന്നു. ഒരു ചെങ്കൊടി പിടിച്ചു പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കായി കേരള പോലീസ് ഒരുക്കുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും തകർന്നടിയും എന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആ സംഭവം നമുക്ക് കാട്ടിത്തരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.